Hi guys, welcome to my channel Traveling Cuisine by Azhar. Ningale thumbnail kandappo thane manasilayittundavum. Innu njan povunnathu Dubai il ninnum Kozhikode International Airport lekkanu. So ippo njan travel cheyidondirikkiyanu nammala chang friends galude kooda ningalku ariya njan aare kurichana samsarikkunnathennu ellarum ivide undu. Ellarum hi paranjane. Hi hi hi. 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 Okay, sherry, inna namukku airport il vechu kaanam ṭo. ഇതൊരു പ്ലാൻഡ് ട്രാവൽ വ്ലോഗ് അല്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കോഴിക്കോട് എത്തുന്നതുവരെ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കുക കേട്ടോ ശരി ഇന്ന് നമുക്ക് പോവല്ലേ ഞാനിപ്പോൾ ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ടെർമിനൽ വണ്ണിൻ്റെ ലോബിയിലാണ് ലോബിയിൽ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ചാർട്ട് ഇല്ലേ ഈ ചാർട്ടിലാണ് നമ്മളെ ഫ്ലൈറ്റിൻ്റെ അലൊക്കേഷൻ ഇടൽ നമ്മൾ അലൊക്കേഷൻ എൻ്റെ അലൊക്കേഷൻ ഇതുവരെ ഇട്ടിട്ടില്ല 5:25 എൻ്റെ ഫ്ലൈറ്റ് ഉള്ളത് ഇൻഡിഗോ ആണ് ഒരു പോകുന്നതിൻ്റെ മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഇവിടെ ചാർട്ടിലിടും സോ നമുക്ക് അറിയാൻ പറ്റും ഏത് ഗേറ്റാണ് ഏത് അലൊക്കേഷനാണ് എന്നുള്ളത് സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു പരിപാടിയുണ്ട് വെറുതെ ഇങ്ങനെ ഡ്യൂട്ടി ഫ്രീയിലെല്ലാം പോയിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാൻ പറ്റും പിന്നെ എൻ്റെ അടുത്ത് FABയുടെ ഇവിടുത്തെ ഒരു ബാങ്കായ FABയുടെ പ്ലാറ്റിനം കാർഡ് ഉണ്ട് എൻ്റെ സാലറി കാർഡ് എന്നൊക്കെ പറയാൻ പറ്റും സോ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ലോഞ്ചിൽ പ്രവേശിക്കാമെന്ന് അത്യാവശ്യത്തിന് ഞാൻ എല്ലാ ഫുഡും എടുത്തിട്ടുണ്ട് ബിരിയാണിയും പാസ്തയും എല്ലാം ചേർത്തിട്ട് കഴിക്കാനുള്ളൊരു പ്ലാനാണ് അതുപോലെ തന്നെ ക്യാപ്പച്ചിനും എടുത്തിട്ടുണ്ട് പിന്നെ വാട്ടറും എന്നാൽ ഇതൊരു നല്ലൊരു കാര്യം തന്നെ കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു ഫെസിലിറ്റി കിട്ടുക എന്നുള്ളത് സോ കൊള്ളാം നമുക്കിപ്പോൾ ഇൻഡിഗോക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കിട്ടില്ല ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പോയാൽ മതി ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ നമ്മൾ എവിടെ വന്നാലും നമ്മളെ ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ സോ ബഷീർക്ക പറയാണ് ഇവിടെ ബഷീർക്കയുണ്ട് എൻ്റെ കൂടെ ബഷീർക്ക ഇവിടെ ഡ്യൂട്ടി ഫ്രീയിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ വാച്ചിനുണ്ടല്ലോ ഇവിടെ ഈ സെൻട്രൽ എത്രയാണ് ഇപ്പം അതിന് വില 300,000 ഇന്ത്യൻ പൈസ എത്ര രൂപ 60 ലക്ഷം രൂപ പടച്ചോന ഈ വാച്ചിന്റെ റേറ്റ് 60 ലക്ഷം രൂപയാണെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇതാണ് എല്ലാവരുടെയും ഫേവറേറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ചോക്ലേറ്റ് സെക്ഷൻ ഓൾ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ് നമുക്ക് ഇവിടെ കിട്ടും ഏകദേശം പുറത്ത് ഉള്ള ഓഫർ ഇല്ലെങ്കിൽ പുറത്തുള്ള ഏകദേശം അതേ പ്രൈസ് തന്നെയാണ് പിന്നെ കുറച്ചും കൂടി ക്വാളിറ്റി ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ഫ്രീയിൽ നല്ല ബ്രാൻഡഡ് ചോക്ലേറ്റ്സ് ഉണ്ട് D7 ആണ് എൻ്റെ അലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് സോ ഇൻഡിഗോ കോഴിക്കോടേക്ക് പോകുന്ന എയർലൈൻസ് അവിടെയാണുള്ളത് സോ ഞാനിപ്പോൾ D7ലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായ് എയർപോർട്ടിൽ വരുമ്പോൾ എനിക്ക് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ് ദുബായ്ക്ക് എങ്ങനെ ഈ DXP എന്ന് പറയുന്ന അയാട്ട കോഡ് കിട്ടി ശരിക്ക് DUB എന്നുള്ള അയാട്ട കോഡല്ലേ ദുബായ്ക്ക് വരേണ്ടതെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഗൂഗിൾ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയർലൻഡിലെ ഡബ്ലിൻ എന്ന് പറയുന്ന എയർപോർട്ടിന് ഓൾറെഡി DUB എന്ന് പറയുന്ന അയാട്ട കോഡ് കൊടുത്തത് കൊണ്ട് DXP അയാട്ട കോഡ് ദുബായ്ക്ക് കിട്ടിയത് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്ക്
അപ്പോൾ നമ്മുടെ നാടിൻ്റെ പച്ചപ്പ് കണ്ടു തുടങ്ങി. ഏകദേശം കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങാനായി. ഈ ഫ്ലൈറ്റിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു, പേര് ഫൈസൽ എന്നാണ്. അദ്ദേഹം എൻ്റെ ടിക്ടോക്ക് വീഡിയോസ് എല്ലാം കാണാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഫൈസൽ ഒന്ന് മുഖം കാണിച്ചാൽ, വീഡിയോസ് എല്ലാം കാണാറുണ്ടോ? ഓക്കെ ഓക്കെ, കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ. കണ്ടാലും കണ്ടാലും നമുക്ക് മതി വരത്തില്ല. നാട്ടിലെത്തി എല്ലാരും മുഖത്ത് ഒരു ചിരി കാണും. ഇപ്പൊ എവിടെ ഇതേതായാലും യൂട്യൂബിൽ ഉണ്ടാവും കേട്ടോ, നിങ്ങൾ എല്ലാരും കാണണേ. എന്റെ ചാനലിന്റെ പേര് ട്രാവൽ ആൻഡ് കുസീം ബൈ അസാർന്നാണ്. ഇൻഡിഗോയില് യാത്ര എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു കേട്ടോ. കാരണം മെയിനായിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടൈമാണ്, കറക്റ്റ് ടൈമിന് നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റും. പിന്നെ സിമ്പിളാണ്, അധികം മോഡേണും ഇതൊന്നും ഇല്ലാത്തൊരു ഫ്ലൈറ്റാണ്, ബഡ്ജറ്റ് ഫ്ലൈറ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണത്. പക്ഷെ നമുക്ക് കൺവീനിയൻ്റ് ആണ്, കാരണം വെച്ചാൽ ഒരു 4 മണിക്കൂർ ജേണി അല്ലേ ഉള്ളൂ. സോ നമ്മളൊന്ന് ഉറങ്ങി എണീറ്റ് വരുമ്പോഴത്തേന് രാവിലെ ഒരു 5 മണിക്കൊക്കെ നല്ല ഉറക്കമായിരിക്കും. ഒന്ന് ഉറങ്ങി ഒന്ന് എണീക്കുമ്പോഴത്തേന് നമ്മളിവിടെ എത്തും. പിന്നെ എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് അധികം സംസാരിക്കാൻ പറ്റിയില്ല, കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഉറങ്ങുകയായിരുന്നു ഇവിടെ. സോ നമ്മൾ വിചാരിച്ചു ആരെയൊന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന്. സോ അതുകൊണ്ടാണ്, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കൊള്ളായിരുന്നു. ഇൻഡിഗോയുടെ ബസ് അവിടെ നിൽക്കുന്നുണ്ട്. സോ ഇവിടുന്ന് നേരെ നമ്മൾ അങ്ങോട്ട് കയറി ചെയ്യാണ്. ഇവിടുന്ന് ശരിക്ക് ടെർമിനലിലേക്ക് നടക്കാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ ഇതൊരു പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിൽ കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് എത്ര, ഇവിടുന്ന് എത്ര മീറ്റർ ഉണ്ടോ? 1 കിലോമീറ്റർ ഉണ്ടോ അങ്ങോട്ട്? കഷ്ടിച്ച് 1 കിലോമീറ്റർ ആട്ടോ ഇവിടുന്ന് നമ്മൾ ടെർമിനലിലേക്ക് ഉണ്ടാക്കും. നമുക്ക് കിട്ടിയൊരു കമ്പനി കേട്ടോ, അപ്പോൾ ത്രൂ ഔട്ട് ഇതാണ് ഒരു ഉപകാരം. വ്ലോഗിങ് ഒക്കെ ചെയ്താൽ ആരെങ്കിലും ഒരാളെങ്കിലും നമുക്ക് വൈകുന്നു പരിചയപ്പെടാൻ പറ്റും. എവിടെ സ്ഥലം പൈസ? കാസർഗോഡല്ല. അപ്പോൾ ഇവിടുന്ന് ഏകദേശം എത്ര മണിക്കൂർ യാത്ര ഉണ്ട്? എനിക്കൊക്കെ ഇവിടെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ വീട്ടിലെത്തി, പക്ഷേ 4 മണിക്കൂർ ട്രാവൽ ഉണ്ടെന്ന് പറയുന്നു പറഞ്ഞു. അതെ, ബാംഗ്ലൂരിലാണ്. നിങ്ങൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ തമ്മിൽ കാണാൻ പടച്ചം വിധിച്ചിട്ടുണ്ടോ? പുതിയ ടെർമിനൽ കാണാൻ കൊള്ളാം കേട്ടോ, നല്ല സ്പേഷ്യസ് ആണ്. ഉണ്ട്, നമ്മൾ അറൈവൽ ടെർമിനൽ എന്ന് പറയുന്നത് ചെറുതായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടെർമിനലാണ്, നല്ല കുറേ സ്റ്റാഫ് ഉണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഇപ്പം വരാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കൺവെയർ ബെൽറ്റ് എല്ലാം, ലഗേജ് എടുക്കാനുള്ള കൺവെയർ ബെൽറ്റിന് ഇപ്പോൾ അധിക സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്ന് വെച്ചാൽ 4 ബെൽറ്റ് തന്നെ അവിടെ ഉണ്ട്. പിന്നെ എയർപോർട്ടിൽ വീഡിയോ എടുക്കാൻ അധികം അലൗഡ് അല്ല, അവിടെ എല്ലാം കസ്റ്റംസ് ഓഫീസേഴ്സും കാര്യമെല്ലാം ഉണ്ട്. സോ അതുകൊണ്ട് അവരെ നമ്മൾ റെക്സ്പെക്റ്റ് ചെയ്യണ്ടേ. സോ അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ, അവർ പൊളൈറ്റ്ലി എന്നോട് പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ അലൗഡ് അല്ലാന്ന്. അതുകൊണ്ടാണ് ഞാനൊന്നും എടുക്കാതിരിക്കുന്നത്. നമ്മൾ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായി തന്നെ പറയണ്ടേ. ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പണ്ടത്തെ ആ സിസ്റ്റമൊന്നുമല്ല. കുറേ മാറ്റങ്ങൾ ഈ എയർപോർട്ടിന് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കസ്റ്റംസ് ഓഫീസേഴ്സ് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ്.
അവരും പെട്ടെന്ന് നമ്മളെങ്ങനെയെങ്കിലും എന്താ പറയുക അധികം ക്യൂലൊന്നും നിർത്താതെ പെട്ടെന്ന് നമ്മൾ വിടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള കസ്റ്റംസ് ഓഫീസേഴ്സും കുറേ മാറ്റങ്ങൾ വന്നിട്ടുള്ളൊരു എയർപോർട്ടായിട്ട് നമ്മളെ കോഴിക്കോട് എയർപോർട്ട് മാറിയിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ നാട്ടുകാരന് ഈ മലപ്പുറത്തുള്ള ഒരാൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ നാട്ടുകാരൻ എന്നുള്ള ഒരു ഇതിൽ വളരെയായിട്ട് സന്തോഷപ്പെടുന്നൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ ഫൈനലി എത്തിയിരിക്കുകയാണ്. ഈ ട്രിപ്പ് നല്ലതായിരുന്നു, ഒരു നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു വ്ലോഗിങ് കൂടി ചെയ്തപ്പോൾ എനിക്ക് കുറേ എന്താ പറയുക കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ പറ്റും. പണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ജസ്റ്റ് വരാനുള്ള അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല ആലോചിക്കുള്ളൂ. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എന്നെ വീട്ടിലേക്ക് കൊട്ടിക്കൊണ്ടുപോകാൻ എൻ്റെ കസിന് ഷർഫലി ഉണ്ട് എൻ്റെ കൂടെ. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ കാണുവാൻ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.